ഹായ് ഫ്രണ്ട്സ്, എവർഗ്രീൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പ്ലാന്റിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഒരു പ്ലാന്റ് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതായത് വളരെ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് റയറായിട്ടുള്ള ഒരു പ്ലാന്റാണ്, കൂടുതലൊന്നും അങ്ങനെ കാണുന്നില്ല. കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഈ ചെടി കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത്തരം ഒരു പ്ലാന്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് വായിക്കൊള്ളാത്തൊരു പേരാണ് ഇതിൻ്റെ, എന്തായാലും പറയാൻ ശ്രമിച്ചു നോക്കാം. അത്ര ഒരു പ്ലാന്റാണിത്, വായിക്കൊള്ളാത്തൊരു പേരാണ് ഇതിൻ്റെ. അക്കിമെനസ് ലോഞ്ചിഫ്ലോറ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് വളരെ റയറായിട്ട് കാണുന്ന ഒരു പ്ലാന്റാണ്. ഇത് നമുക്ക് കൂടുതലും നമ്മൾ ചില മതിലുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. നമ്മളെ മതിൽ കെട്ടി അതിൻ്റെ ഈ ഗ്യാപ്പുകളിലൊക്കെയാണ് സാധാരണ ഈ പ്ലാന്റ് നമ്മൾ കണ്ടുവരുന്നത്. എന്തായാലും ഞാൻ ഈ പ്ലാന്റ് കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി. നമ്മൾ ഈ ഒരു ചട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ട്, ചട്ടിയല്ല ഒരു റബ്ബർ ചിരട്ടയാണിത്, ഈ പ്ലാന്റ് ഇങ്ങനെ വെച്ചിട്ട് ഇത് വലിയൊരു ഗ്രോത്ത് ഒന്നും ഇതിന് കാണിക്കുന്നില്ല. എന്തായാലും ഇതിന് കുറച്ച് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു വർഷത്തിന് മേലെ കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ നട്ടുവെച്ച ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇത് ഈ ഒരു ചട്ടിയിൽ, ചെറിയൊരു ചട്ടിയിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതിന് വലിയൊരു ഗ്രോത്ത് ഒന്നും കാണുന്നില്ല. അപ്പോൾ അതേ സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുവന്ന ഒരു ഇതിൻ്റെ മറ്റൊരു തണ്ട് ഞാൻ ഇതുപോലെ ഒരു കയ്യാലയുടെ, അതായത് ഒരു മതിലിൻ്റെ പൊത്തിൽ ഞാനിങ്ങനെ കുത്തി വെച്ചിരുന്നു. അത് നല്ല ഗ്രോത്തായിട്ട് വളർന്നിട്ടുണ്ട്. അത് ഏകദേശം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് മഴക്കാലത്ത് മാത്രമാണ് ഈ പ്ലാന്റ് നല്ല ഗ്രോത്തായിട്ട് വരികയും പൂക്കുകയും ഒക്കെ ചെയ്യുന്നത്. വേനൽക്കാലത്ത് ഇത് കംപ്ലീറ്റ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സാധാരണ ഇങ്ങനെ കണ്ടുവരുന്നത് മിക്കവാറും സ്ഥലങ്ങളിൽ അങ്ങനെയാണ് കണ്ടുവരുന്നത്. വേനൽക്കാലം ആകുമ്പോഴത്തേക്ക്, നല്ല വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നശിച്ചു പോവുകയാണ് ചെടി. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു കിഴങ്ങുണ്ടാവും. ഈ കിഴങ്ങിൽ, ഈ കിഴങ്ങ് മഴ പെയ്യുമ്പം വീണ്ടും മുളച്ച് പുതിയ തൈകളൊക്കെ ഉണ്ടാകുന്നതാണ്, അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതായത് ഈ വേനൽക്കാലത്ത് ഈ ചെടി ഒട്ടും തന്നെ, നമ്മളിനി എത്ര വെള്ളം ഒഴിച്ച് എങ്ങനെ സംരക്ഷിച്ചു കഴിഞ്ഞാലും ഈ ചെടി നിൽക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മഴക്കാലമാകുമ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മുളച്ച് വീണ്ടും ആ പഴയ രീതിയിലേക്ക് തന്നെ വരുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഞാൻ മതിലിൽ കുത്തി നട്ടത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ഒരു മതിലിൻ്റെ ഒരു ഈ കയ്യാലയുടെ ഒരു പൊത്തിൽ നമ്മളിങ്ങനെ ചെറിയൊരു തണ്ട് കുത്തി നട്ടതാണ്. അത് ഏതായാലും നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ചെറിയൊരു കമ്പ്, ഇതുപോലത്തെ ഒരു ചെറിയൊരു കമ്പ് വെറുതെ ഒന്ന് കുത്തി നോക്കിയത്, കാരണം ഇത് ഏറ്റവും കൂടുതലും മതിലിൻ്റെ മുകളിലാണിത് മുളച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു ചെറിയ കമ്പ് ഞാൻ ഈ മതിലിൻ്റെ മുകളിൽ ഈ കയ്യാലപ്പൊത്തിൽ ഞാനൊന്ന് കുത്തി വെച്ചതാണ്. അത് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അതും ഇതും കൂടെ നോക്കുമ്പോൾ തന്നെ കണ്ടില്ല, ഇതിൻ്റെയും ഇത് ഈ മതിലിൽ നമ്മൾ നട്ടതും ഈ ചട്ടിയിൽ നട്ടതുമായിട്ട് തന്നെ അതിൻ്റെ ആ ഇലയ്ക്ക് തന്നെ ഒരു കളർ വ്യത്യാസവും കാണുന്നുണ്ട്. ഒരു കളർ വ്യത്യാസത്തിലാണ് രണ്ടും കാണുന്നത്, കണ്ടില്ലേ. ഇതൊരു ചെറിയ ബ്രൗൺ കളറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല ഒരു എന്താ പറയുക, ഒരു പർപ്പിൾ കളറിൽ ഇതിൻ്റെ ഇല വന്നിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ തന്നെ വേറൊരു ചട്ടിയിൽ ഞാനിത് നട്ടിട്ടുണ്ട്. അതും വലിയ ഗ്രോത്തൊന്നും ആയിട്ടില്ല. അതിനും പൂക്കളെല്ലാം വളരെ കുറവാണ്. ഇത് പൂക്കൾ കുറവെന്നല്ല, ഇതിൽ പൂക്കൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഇത് കണ്ടില്ലേ, ഒന്നോ രണ്ടോ പൂക്കളൊക്കെ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. അതും ഇതുപോലെ തന്നെ ഒരു ചട്ടിയിൽ ഞാൻ നട്ടുവെച്ചാണ്, ചട്ടിയിലുള്ള ഒരു ചിരട്ടയിൽ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് മൊത്തം ഒന്ന് റീപോർട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ വേറൊരു ഇത് നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്കിത് വളർത്താൻ പറ്റും. ഇതുപോലെ തൂങ്ങി നിന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത്. എന്തായാലും നല്ല ഒരു ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ. ഇതിൻ്റെ പല വെറൈറ്റി കളറുകളും ഇപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ല പല കളറിലായിട്ട് ഇതിൻ്റെ പൂക്കളുള്ള പല കളറിലുള്ള ചെടികൾ ഇപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേഴ്സറിയിലൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത്. എന്തായാലും നമുക്കിതൊന്ന് നട്ടു വെക്കാം. നമുക്ക് ഞാൻ കുറച്ച് മണലും മണ്ണും ഇവിടെ, അതുപോലെ കുറച്ച് ചാണകപ്പൊടിയും മിക്സാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് എല്ലുപൊടിയും കൂടെ നമുക്കിതിലൊന്ന് ചേർത്ത് കൊടുത്ത് നോക്കാം. ഇനി വളത്തിൻ്റെ കുറവ് കൊണ്ട് ഇത് വളരാതിരിക്കണ്ട. എന്തായാലും നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് നട്ടു നോക്കാം. അപ്പോൾ കുറച്ച് മണ്ണ് നമ്മൾ അടിഭാഗത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാന്റ് നമുക്കൊന്ന് ഇറക്കി വെച്ച് കൊടുത്ത് ബാക്കി മണ്ണും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. മണ്ണൊക്കെ ഒന്ന് ഗ്യാപ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പം അതിൻ്റെ ആ ഗ്യാപ്പിലേക്കൊക്കെ മണ്ണ് ഇറങ്ങിക്കൊള്ളും, കണ്ടില്ലേ. ഇപ്പോൾ
ചട്ടി ഒന്ന് മാറ്റിയപ്പോൾ തന്നെ അതിന് പ്രത്യേക ഒരു ലുക്ക് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് നല്ല പ്രത്യേക ഒരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട് ആ ചട്ടി ഒന്ന് മാറ്റിക്കഴിഞ്ഞപ്പം. എന്തായാലും ഇത് നമുക്ക് ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ ഹാങ്ങിങ് ചെയ്ത് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇനി നമുക്കിതൊന്ന് ഹാങ് ചെയ്തിടാം. ഇതിൻ്റെ ഒരു റോപ്പയും കൂടെ നമുക്ക് എടുത്തിട്ട് ഇതൊന്ന് ഹാങ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാങ്ങർ ഒരു റോപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് കയറ്റി വെച്ച് നമുക്ക് ഇതൊന്ന് തൂക്കിയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി സംഗതി, വേറൊരു ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് കുറച്ചുകൂടെ കളർഫുള്ളായ ചട്ടിയൊക്കെ വാക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാകും കാണാൻ. ഇത് കണ്ടില്ലേ, ഇതിപ്പം ബ്ലാക്ക് ചട്ടി ആയതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഇത് വന്നിട്ടില്ല, പക്ഷേ കുറച്ച് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ചട്ടിയിൽ ഇത് നമ്മൾ വെക്കുവാണ്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ചട്ടിയിൽ ഞാൻ വെച്ചതേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ കളർഫുള്ളായുള്ള ചട്ടിയിലൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പിന്നെ സൺസൈഡിൻ്റെ അടിയിലൊക്കെ തൂക്കിയിടാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്ന കുറച്ച് വെയിലൊക്കെ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. കാരണം നമ്മളിത് അങ്ങനെ വളർത്തി ഒരു ശീലം ഇല്ല. ഇതിപ്പം കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ മഴക്കാലത്ത് എനിക്ക് അങ്ങനെ കിട്ടിയതാണ് ഒരു ചെടി. അപ്പോൾ നഴ്സറികളിലൊന്നും ഇതങ്ങനെ കണ്ടു വരുന്നില്ല. ഇപ്പം ഇതിൻ്റെ മറ്റ് വെറൈറ്റി കളറൊക്കെ മിക്കവാറും നഴ്സറികളൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു കളർ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.